പ്രധാനമന്ത്രി ഷിൻസോ ആബേക്ക് വെടിയേറ്റിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നതും ലോകം ഒന്നാകെ ഈ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ വാർത്തയിലേക്കാണ് ഇനി ബ്രേക്കിംഗ് അവേഴ്സ് കടക്കുന്നത് 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നതിന് വിളിച്ചിരുന്നുണ്ട് PP ജെയിംസ് ഷിൻസോ ആബേക്ക് വെടിയേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു ഏറ്റവും പുതിയ എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വരുന്നുണ്ട് PP ജെയിംസ് ഉന്മേഷ് ജപ്പാനിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്യാവശ്യം ദുഃഖകരമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വെടിയേറ്റതിന് ശേഷം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഏതാ കാർഡിയോ പൾമിനറി അറസ്റ്റ് ഉണ്ടായെന്നാണ് എന്ന് വെച്ചാൽ ഹൃദയാഘാതം ഉണ്ടായി അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് വരുന്നത് നേരത്തെ ജപ്പാനിൽ പൊതുവെ കാർഡിയോ പൾമിനറി അറസ്റ്റ് നടന്നു എന്ന് പറഞ്ഞാൽ മരണം ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ അദ്ദേഹം നാര എന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വെടിവെക്കുകയായിരുന്നു ആദ്യത്തെ വെടി കൊണ്ടില്ല രണ്ടാമത്തെ വെടി കൊള്ളുകയും അദ്ദേഹം ചോര ചീറ്റി വീഴുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഷിൻസോ ആബെ പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അടക്കമുള്ള നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം ഇന്ത്യയെ ഏറ്റവും അടുത്ത സുഹൃത്തായി കണ്ടു ഒരുപക്ഷെ ചൈനയ്ക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ നിലപാട് ഇന്ത്യക്ക് വേണ്ടി എടുത്ത നേതാക്കളിൽ ഒരാളാണ് ഷിൻസോ ആബെ 2020 ചൈനയുമായിട്ട് ഇന്ത്യയുടെ പ്രശ്നങ്ങളുണ്ടായത് എന്ന് മാത്രമല്ല ക്വാഡ് സഖ്യം ചൈനയ്ക്കെതിരെ രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആൾക്കാരിൽ ഒരാളായിരുന്നു ഷിൻസോ ആബെ ഇത് ജപ്പാൻ അമേരിക്ക ഇന്ത്യ ഓസ്ട്രേലിയ അടങ്ങുന്ന സഖ്യമാണ് ക്വാഡ് അപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അന്ന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ആൾ 2006 മുതൽ 2007 വരെ ആദ്യം പ്രധാനമന്ത്രിയായി പിന്നീട് 2012 മുതൽ 2020 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ആമാശയപരമായ രോഗങ്ങൾ കൊണ്ട് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു ഒരുപക്ഷെ അവിടെ നടന്ന ടോക്കിയോ ഒളിമ്പിക്സിന് അദ്ദേഹം ഇല്ലായിരുന്നു യോഷിഹിദെ സുഗയായിരുന്നു അവിടെ ആ സ്ഥാനത്ത് പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് അതിന് നേതൃത്വം നൽകിയത് അതിനുശേഷം ഫ്യൂമിയോ കിഷിഡെ അവിടെ പ്രധാനമന്ത്രിയായിട്ട് വന്നു എന്തായാലും ഇതൊക്കെയാണെങ്കിൽ ഏറ്റവും വലിയ ജനകീയ നേതാവായി ഇപ്പോഴും അറിയപ്പെടുന്നത് ഷിൻസോ ആബെയാണ് ഇന്ത്യയെ അടക്കമുള്ള പല രാജ്യങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം ചൈനയുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഈ ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായിട്ട് നടന്ന ജപ്പാന്റെ പല ഏറ്റുമുട്ടലിലും വളരെ ശക്തമായ നിലപാടാണ് ഷിൻസോ ആബെ എടുത്തിരുന്നത് ചൈന വിരുദ്ധനാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് എന്ന നിലയിലൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാർത്ത കേട്ട ഉടനെ ഇന്ത്യയുടെ അംബാസിഡറുമായിട്ടും ജാപ്പനീസ് അധികൃതരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഇന്ത്യയുടെ എല്ലാ വിധത്തിലുള്ള ഇതും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് വലിയ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നു ജപ്പാനിൽ പൊതുവെ ഈ ഗൺ വയലൻസ് അല്ലെങ്കിൽ തോക്കുകൊണ്ടുള്ള വയലൻസ് വളരെ കുറവാണ് 2014 അവിടെ ആകെ 6 കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും അധികം ഇങ്ങനെ തോക്കുകൊണ്ടുള്ള വെടിവെപ്പുകൾ നടന്നിട്ടില്ല അതേസമയം അമേരിക്കയിൽ 33,000 ചില്ലാൻ വെടിവെപ്പാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അമേരിക്കയുമായിട്ട് നോക്കുമ്പോൾ ജപ്പാനിൽ വലിയ തോക്ക് നിയന്ത്രണമുള്ള സ്ഥലമാണ് വലിയ രീതിയിലുള്ള തോക്കുകളൊന്നും ബാരൽ ഗൺസ് ഒന്നും കൊടുക്കാറില്ല എയർ റൈഫിളും നാടൻ തോക്കുകളുമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ കൊലയാളി ആയിട്ടല്ല കൊലയാളി എന്ന് പറയാൻ പറ്റില്ല വെടിവെച്ച ആൾ പ്രതി അദ്ദേഹം ആ പ്രദേശത്തുകാരൻ നാരാ സ്വദേശി തന്നെയാണ് 40 വയസ്സുകാരനാണ് അദ്ദേഹത്തെ പോലീസ് കീഴടക്കി അദ്ദേഹം കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് വെടിവെക്കാനുള്ള കാരണമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന് മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതോ എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലുള്ള വെടിവെപ്പാണോ എന്നൊന്നും ഇപ്പോഴും വ്യക്തമല്ല അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജാപ്പനീസ് പ്രധാനമന്ത്രി ഫൂമിയോ കിഷിഡെ അദ്ദേഹം ടോക്കിയോയിലേക്ക് അടിയന്തരമായി യാത്ര ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ ജെയിംസ് അത്തരത്തിൽ ഈ വലിയ ബോംബാക്രമണങ്ങളോ വലിയ വെടിവെപ്പുകളോ ഒന്നും ജപ്പാനിൽ നിന്ന് കേൾക്കൽ പതിവുള്ളതല്ല ഇപ്പോൾ ഷിൻസോ ആബെ പോലെ ജപ്പാൻ്റെ ഏറ്റവും തലപ്പൊക്കമുള്ളൊരു നേതാവ് വെടിയേറ്റ് ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നറിയാതെ ഇപ്പോൾ കിടക്കുന്നു എന്ന് പറയുന്നത് ജപ്പാൻ എന്ന രാജ്യത്തിനുണ്ടാക്കുന്ന ഹാനി നാണക്കേട് അത്രത്തോളം വലുതാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാവുന്നു ഹാഷ്മി ജപ്പാൻ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളൊക്കെ സമാധാനപ്രിയരാണ് പ്രത്യേകിച്ച് നമുക്കറിയാം 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ വലിയ രീതിയിൽ വെറുക്കപ്പെട്ട ഒരു രാജ്യമായി കഴിഞ്ഞതാണ് പക്ഷേ atom bomb, 45 August, Arinum, Onbadinoka Vina in Chesham. Out the Janadeva Manasthi and Amar, Yudatinadre, Avivalia Samadhanatin, the Vakakalitan, Aria Patrana, Algonda than Yudatino, Alivalia Patalam, Sutikinum, Avadi Lartakalatana, signing a Shell Polum, Japan, while it is Sadikan to the Protected China, you were beaching or even to be pigeons, Punatantra, Vitactan Street, TP Cinemas, number of telephone and chair number three. TP Srinivasan, ഈ ഷിൻസോബയ്ക്ക് വെടിയേറ്റു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അതിന് പിന്നിലാരെന്നോ അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നുമല്ല പക്ഷേ ഈ സാഹചര്യത്തെ ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഷിൻസോ അബെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നല്ലോ പലതരത്തിൽ ജപ്പാന്റെ ജീവിതചര്യയും വിദേശ നയത്തെയും ഒക്കെ വ്യത്യസ്തമാക്കിയ വ്യക്തിയാണ് വിശേഷിച്ചും ഇന്ത്യയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബഹുമാനവും ആദരവും ഒക്കെ പ്രശസ്തമാണല്ലോ അപ്പോൾ ഇന്ത്യ ജപ്പാൻ ബന്ധങ്ങളിൽ വളരെ ഒരു പ്രാധാന്യം വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം ഈ ക്വാഡ് എന്ന് പറയുന്ന സംഘടനയുടെ പറ്റി ആദ്യം സംസാരിച്ചതും അദ്ദേഹമായിരുന്നു ഇത് രണ്ടും കാരണം പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ചൈനയോടും നോർത്ത് കൊറിയയോടുമുള്ള വലിയ വിദ്വേഷം തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജപ്പാനെ ഒരു മിലിറ്ററി ശക്തിയാക്കുക എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലതരത്തിൽ ജപ്പാനെ ഒരു സൈനിക ശക്തിയാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അത് അദ്ദേഹം വളരെയധികം വിജയിക്കുകയും ചെയ്തു അതുപോലെ ഇന്ത്യയുമായിട്ട് ഒരു ന്യൂക്ലിയർ കോഓപ്പറേഷൻ അഗ്രിമെന്റ് ഉണ്ടായി അതും അസാധ്യമായിരുന്നു വിചാരിച്ചതാണ് കാരണം ജപ്പാൻ എല്ലാ കാലത്തും ന്യൂക്ലിയർ അവിടെ ആക്രമണം ഉണ്ടായതുകൊണ്ട് ആണവ കാര്യങ്ങളിൽ ഒരു കാര്യവും ചെയ്യുകയില്ല എന്നുള്ള ഒരു ഉറപ്പായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സിന് വേണ്ടി ഇന്ത്യയുമായിട്ട് കരാറുണ്ടാക്കിയതും ജപ്പാനായിരുന്നു അതേസമയത്ത് 1998 നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിമർശിച്ചത് ജപ്പാനായിരുന്നു അത് മറ്റൊരു പ്രധാനമന്ത്രിയായിരുന്നത് കൊണ്ട് പക്ഷേ അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ ഇന്ത്യ അമേരിക്കൻ ജപ്പാൻ റിലേഷൻസിൽ വരുത്തിയ വ്യക്തി എന്നുള്ള അദ്ദേഹം ഓർമ്മിക്കപ്പെടുക അദ്ദേഹം രക്ഷപ്പെടും നമുക്ക് വിചാരിക്കാം പക്ഷേ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ കാണുന്നത് വളരെ ഗുരുതരമായ നിലയിലാണ് അദ്ദേഹം എന്നുള്ളതാണ് പക്ഷെ തീർച്ചയായിട്ടും ഒരു വലിയ ചരിത്ര പുരുഷൻ തന്നെയാണ് ഷിൻസോ ആബെ ശ്രീനിവാസൻ ജപ്പാനിൽ നിന്ന് അദ്ദേഹത്തെ കൊന്നുകളയാം എന്ന് തോന്നത്തക്ക രീതിയിലൊരു വൈരം ആർക്കെങ്കിലും ഉണ്ടാവുന്നതിന് കാരണം എന്താണ് എന്ന് ഇപ്പോഴും ജപ്പാനിൽ നിന്ന് യാതൊരു സൂചനയും വരുന്നില്ല താങ്കൾ നേരത്തെ പറയുന്നത് പോലെ ചൈന അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള വിയോജിപ്പുകൾ ഒരുപക്ഷെ ഈ കൊലപാതക ശ്രമത്തിലേക്ക് എത്താനിടയുണ്ടോ സി ടി പി ശ്രീനിവാസൻ അല്ല അവിടെ ഈ ജപ്പാനിലെ സ്ത്രീ ഞാനിവിടെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുകയാണ് അവരുടെ ഈ റിയാക്ഷൻസ് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല കാരണം അവര് യഥാർത്ഥത്തിൽ അവര് ഇതുപോലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാത്ത ആളുകളാണ് പക്ഷെ അതേ സമയത്ത് തന്നെ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ ജപ്പാനിൽ നടക്കാറുണ്ട് അത് അവരുടെ ഒരു എന്താണ് ഒരു അവരുടെ ഒരു പ്രത്യേക രീതിയാണത് ഒരാള് ഇൻസൾട്ടഡ് ആയി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ വിരോധമുണ്ടായി എന്നൊക്കെ കണ്ടാൽ അവരെന്ത് സാധാരണ ആത്മഹത്യയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ കൊല്ലുന്നത് സാധാരണമാണ് അപ്പൊ ഇത് നമുക്കിപ്പം നിശ്ചയിക്കാൻ സാധ്യമാകല്ല ഏത് തരത്തിൽ ഇത് പൊളിറ്റിക്കൽ മർഡർ ആണോ അതോ മറ്റെന്തെങ്കിലും കാര്യം ഇതിനകത്തുണ്ടോ പക്ഷെ എൽ ഡി പി ആ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ സ്ഥാനമാണുള്ളത് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ആ പാർട്ടിയിൽ അതിന് ഉണ്ടാകാൻ സാധ്യതയില്ല അത് അദ്ദേഹം പുതിയതായിട്ട് പ്രധാനമന്ത്രിയെ ആഗ്രഹിക്കുന്നുമില്ല അപ്പൊ അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ മർഡർ ആണോ എന്നറിയില്ല പക്ഷെ ചിലരൊക്കെ ഈ നാഷണൽ പോളിസീസ് മാറ്റുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയിട്ട് അത് കണക്കാക്കും അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഈ ജാപ്പനീസ് നാഷണലിസത്തിന്റെ വക്താക്കളായിട്ടുള്ളവർ പഴയ യുദ്ധത്തിന്റെ ഓർമ്മകളുള്ളവർ അപ്പൊ അവരൊക്കെ ഈ അമേരിക്കയായിട്ട് അടുക്കുന്നതും അതുപോലെ ചൈനയെ എതിർക്കുന്നതിനും ഒക്കെ വളരെ കുറച്ചുപേരേ ഉള്ളൂ അങ്ങനെയുള്ളവരാരെങ്കിലും ആയിരിക്കുമോ ഒരു വിദ്വേഷം കൊണ്ട് ചെയ്തതായിരിക്കുമോ എന്ന് സംശയിക്കാം പക്ഷെ ഒരു മെയിൻ സ്ട്രീം പോളിറ്റിക്സിന്റെ ഭാഗ്യമായിട്ടല്ല ഇതെന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ ശ്രീ പി ജെ വിൻസൻ കുറിച്ചിരുന്നു ശ്രീ പി ജെ വിൻസൻ തത്സുയോ യമഗാമി എന്നൊരു 42-കാരനാണ് പിടിയിലായിരിക്കുന്നത് ഇയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങളോ ഈ കൊലപാതക ശ്രമത്തിന്റെ കാരണങ്ങളൊന്നും ഇപ്പോൾ വ്യക്തമല്ല ഈ ഷിൻസോ ആബെ പോലെ ജപ്പാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജീവനിലോട്ടോ മരണത്തിലേക്കോ എന്നറിയാതെ കിടക്കുന്ന സാഹചര്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ശ്രീ വിൻസെന്റ് വളരെ സംഘർഷാത്മകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് നാര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ക്യാമ്പയിൻ നടക്കുന്നതിനിടയിലാണല്ലോ വെടിയേറ്റത് അപ്പോ അത് രാഷ്ട്രീയമായ കാരണങ്ങളാണോ വ്യക്തിപരമായ കാരണങ്ങളാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിജയിച്ച ഇടപെടലിന്റെ ഭാഗത്തിലായിട്ടും ഇത്യാദി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടതായിട്ടും. പക്ഷേ ഇപ്പോഴും ജപ്പാൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസ്രോതസിനുള്ള നേതാവാണ് തുടർച്ചയായിട്ടുള്ള ഗവൺമെന്റുകൾ അസ്ഥിരമായിരിക്കും. സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് ജപ്പാനിനെ സ്ഥാപനം ചെയ്തത് ഷിൻസോ ആബെയാണ്. അതേസമയം ഈ ജപ്പാന്റെ ദേശീയത വീണ്ടും ശക്തമായി കൊണ്ടുവരികയും ജപ്പാനെ റീമിലിറ്ററൈസേഷനിലേക്ക് നയിക്കും. അമേരിക്കയുടെ സൈനികമായ സംരക്ഷണം പുറത്തു കടന്ന് സ്വന്തമായ പ്രതിരോധ ശേഷിയും സൈനിക ശേഷിയും ഒക്കെ കൈവരിക്കണം എന്നൊക്കെ ശക്തമായി വാദിച്ചിരുന്നയാളാണ്. ഇപ്പം ജപ്പാന് 1940 സ്വന്തമായി സൈന്യമില്ല, അമേരിക്കയുടെ സംരക്ഷിത രാഷ്ട്രമായിരുന്നു സൈനിക രാജ്യത്ത്. അപ്പം അതുപോലെ ഈ കൊറോണ വൈറസിന്റെ മഹാമാരിയെ നേരിടുന്ന കാര്യത്തിൽ 2008 ആരംഭിച്ച ആഗോള സാമ്പത്തിക മാസത്തെ മറികടന്ന് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഷിൻസോ ആബെയുടെ നേതൃത്വം ഏറെ കൃത്യമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ജപ്പാനുമായിട്ട് ബന്ധത്തിൽ ഏറ്റവും ഗുണകരമായ വളർച്ചയുണ്ടായ ഒരു കാലഘട്ടം ആബെയുടെ. അവിടെയുള്ള ഈ കിഴക്കൻ ഏഷ്യയിലെ സുരക്ഷാ ക്രമീകരണമായ സ്ക്വാഡിന്റെ ഒരു ചാലശക്തിയായിട്ട് പ്രവർത്തിച്ചു അദ്ദേഹമാണ്. അങ്ങനെ ജപ്പാനീസ് രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ അദ്ദേഹത്തിനെതിരെ ഒരു അക്രമം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. വിവിധ പൊളിറ്റിക്കൽ ഫോർമുകൾക്ക് അംഗീകാരമുള്ളത് നേരത്തെ സൂചിപ്പിച്ചത് ഏറ്റവും സ്വാധീനമുള്ള ആളാണ്. അതേസമയം അദ്ദേഹം ഒരു പൊളിറ്റിക്കലി ഒരു സെൻട്രൽ റൈറ്റ് പൊസിഷൻ എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വിദേശനയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും റൈറ്റ് സമീപനം അദ്ദേഹത്തിനായി ലിബറൽസിന്റെ ഇടയിൽ നിന്ന് ശക്തമായ വിമർശനം അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെയാണെങ്കിലും പൊതുവിലെ ജപ്പാന്റെ രാഷ്ട്രീയ സമൂഹത്തിൽ ഷിൻസോ ആബെ ഇപ്പോഴും വളരെയധികം സ്വീകാര്യനാണ്. അദ്ദേഹത്തിന് വലിയ സ്വാധീനവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സങ്കടകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഈ തീർച്ചയായിട്ടും ജപ്പാൻ നടന്നത്. കാരണം അവരുടെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ജനകീയനായ നേതാവ് ആണ് വെടിയേറ്റിരിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ജപ്പാന് മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിൽ ഏറ്റവും പോസിറ്റീവായ ഇടപെടൽ നടത്തിയ ഒരു ലോക നേതാവ് അടയാളപ്പെടും നമ്മുടെ കാര്യത്തിൽ. നന്ദി ശ്രീ പി ജെ വിൻസെന്റ്. എന്തായാലും 67 വയസ്സുണ്ട് ഷിൻസോ ആബെയ്ക്ക്. പ്രായാധിക്യമുണ്ട്. ഇതിന് അതിജീവിച്ച് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. പി ജെയിംസ് തുടർന്നു. ജെയിംസ്, ഈ 40-കാരൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്താണ് ഇയാൾ ഇത്തരത്തിലൊരു കടന്നകൈക്ക് മുതിരാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന ജപ്പാനിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. പക്ഷേ ഇതിൽ വലിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹാഷ്മി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഷിൻസോ ആബെ ഒരു എന്താ പറയുക മേക്കർ ഓഫ് മോഡേൺ ജപ്പാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 10 വർഷത്തിലേറെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ജപ്പാന്റെ സാമ്പത്തിക നില ഏറ്റവും ശക്തമാക്കിയത്. അബണോമിക്സ് എന്ന ഇത് തന്നെ അറിയപ്പെടുമായിരുന്നു. ഏറ്റവും ശക്തമായ രീതിയിൽ ജപ്പാനെ സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരികയും ഒപ്പം തന്നെ സൈനികമായി അത്ര ശക്തിയൊന്നും ഇല്ലായിരുന്ന, കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ രീതിയിൽ സൈനിക ശക്തിയോ ആയുധങ്ങളോ വേണ്ട എന്നായിരുന്നു ജപ്പാന്റെ തീരുമാനം. അതിൽ നിന്ന് മാറ്റം വരുത്തി ജപ്പാനെ അടിമുടി സൈനികമായി ശക്തമാക്കുന്നതിൽ പങ്കുവഹിച്ച വ്യക്തിയാണ്. എന്ന് മാത്രമല്ല ജപ്പാനിലെ കൊണ്ടുവന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടത് അമേരിക്കയാണ്. പക്ഷെ അതേ അമേരിക്കയായിട്ട് തന്നെ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ് ജാപ്പനീസ് പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ. പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിനെ ചൊല്ലി ജപ്പാനുമായിട്ട് വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ താവളങ്ങൾ ഏഷ്യയിൽ ജപ്പാനിലാണ്. യുദ്ധക്കപ്പലുകൾ അമേരിക്കയുടെ, അതുപോലെ തന്നെ സൈന്യം, എല്ലാം സൈനിക താവളങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ജപ്പാൻ. എന്ന് മാത്രമല്ല ജപ്പാന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല അന്തർവാഹിനികൾ വരുന്നത് ജപ്പാനിൽ നിന്നാണ്. അതും ഷിൻസോ ആബെയുടെ കാലത്താണ് ആ രീതിയിലുള്ള ടെക്നോളജി വലിയ രീതിയിൽ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം തന്നെ ഈ തരത്തിൽ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന ഉയർത്തുന്ന ഭീഷണിക്കെതിരെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ജപ്പാൻ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന രാജ്യങ്ങളിൽ അമേരിക്കയും ഓസ്ട്രേലിയയും ഇന്ത്യയും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വലിയ അടുത്ത ബന്ധം ജപ്പാനും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ടുണ്ടായതിൻ്റെ പ്രധാന കാരണം ഷിൻസോ ആബെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷിൻസോ ആബെയ്ക്ക് വെടിയേറ്റു എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വെടിയേറ്റു എന്നുള്ള അവസ്ഥ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊലയാളി ഒരു പക്ഷേ ഏതെങ്കിലും ചൈന ബന്ധമുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വാടകയ്ക്കെടുത്ത ആൾക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആരെങ്കിലും ആയിരിക്കാം. എന്തായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഹാഷ്മി. യെസ്, ഏറ്റവും സങ്കടകരമാണ്. ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്ത്, ഇന്ത്യ ജപ്പാൻ ബന്ധം ഇതിനു മുൻപ് അത്രത്തോളം ഫ്ലറിഷ് ആവാത്തൊരു കാലത്ത് അത്രത്തോളം കാമ്പുട്ടബന്ധമാക്കി മാറ്റിയ ഒരു നേതാവാണ് ഇപ്പോൾ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത്. ജപ്പാന് നേരത്തെ പി ജെ വിൻസെന്റ് പറഞ്ഞതുപോലെ അതീവ സങ്കടകരമായ നിമിഷങ്ങൾ കൂടി ജപ്പാൻ കടന്നു പോകുന്നു. അടുത്ത സുഹൃത്ത് രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്കും അതിൽ അഗാധമായ ദുഃഖമുണ്ട്. പി പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.